ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുറത്തു വന്നിട്ടുള്ള ക്രിക്കറ്റ് വാർത്തകളും IPL വാർത്തകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും IPL വാർത്തകളും ഏറ്റവും ആദ്യം അറിയുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി IPL ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടന മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് 2021 IPL മുംബൈ ചെന്നൈ ഇനാഗുരൽ മത്സരം ഉണ്ടാകാത്തത് എന്ന്. ഇതിനെപ്പറ്റി നമ്മൾ കുറെ അന്വേഷിച്ചെങ്കിലും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുവാനായി സാധിച്ചില്ല. എങ്കിലും അറിയുവാനായി സാധിക്കുന്നത്, കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിൽ കളിച്ച രണ്ട് ടീമുകളെയാണ് പുതിയ സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കളിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും ഫാൻ ബേസ് കൂടുതലുള്ള രണ്ട് ടീമുകളെയായിരിക്കും പുതിയ സീസണിൽ ആദ്യ മത്സരത്തിനായി തിരഞ്ഞെടുക്കുക എന്നാണ് അറിയുവാനായി സാധിക്കുന്നത്. IPL ഇനാഗുരൽ മത്സരങ്ങളിലേക്ക് എങ്ങനെയാണ് ടീമുകളെ തിരഞ്ഞെടുക്കുക എന്ന് വ്യക്തമായി നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുന്നത്. ടൂർണമെന്റിന്റെ 13 ചരിത്രമെടുത്താൽ കൂടുതൽ ഉദ്ഘാടന മത്സരങ്ങളിൽ കളിച്ച ടീമുകളിലൊന്ന് മുംബൈ ഇന്ത്യൻസ് ആണ്. ഇതുവരെ 7 മുംബൈ ആദ്യ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. എന്നാൽ RCB വെറും 3 മാത്രമാണ് ഉദ്ഘാടന മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളത്. എന്നാൽ കളിച്ചിട്ടുള്ള 7 ഉദ്ഘാടന മത്സരങ്ങളിൽ വെറും 2 മത്സരങ്ങളിൽ മാത്രമേ മുംബൈ ഇന്ത്യൻസിന് ആദ്യം വിജയിക്കുവാനായി സാധിച്ചിട്ടുള്ളൂ. തോറ്റു തുടങ്ങിയ സീസണുകളിലെല്ലാം മുംബൈ ഇന്ത്യൻസ് മികച്ച രീതിയിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ ഒരു സ്റ്റാറ്റ് കഴിഞ്ഞ സീസണിലും നമ്മൾ കണ്ടതാണ്. ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോറ്റു തുടങ്ങിയ മുംബൈ ഇന്ത്യൻസ് 2020 കപ്പ് നേടിയാണ് മടങ്ങിയത്. അതേസമയം 6 തുടർച്ചയായ 3 കിരീടം ലക്ഷ്യമിട്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ഇറങ്ങുന്നത്. ചാമ്പ്യന്മാരാകുവാൻ കഴിഞ്ഞാൽ ഹാട്രിക് കിരീടം നേടിയ ആദ്യത്തെ ടീം എന്ന റെക്കോർഡ് മുംബൈയുടെ പേരിലാകും. മറുഭാഗത്ത് കഴിഞ്ഞ 13 ട്രോഫിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ് RCBയുടെ ലക്ഷ്യം. വിജയത്തോടെ ടീം RCBക്ക് തുടങ്ങുവാനായി സാധിക്കുമോ, അതോ തോറ്റു തുടങ്ങുന്ന മുംബൈ ടീം കപ്പടിക്കുമെന്നുള്ള വസ്തുത മുംബൈ ഇന്ത്യൻസ് തിരുത്തുമോ? ആർക്കായിരിക്കും ആദ്യ മത്സരത്തിൽ വിജയമുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. 2021 T20 ലോകകപ്പിനുള്ള സംഘത്തിൽ 7 കളിക്കാരെ അധികമായി ഉൾപ്പെടുത്തുവാൻ ടീമുകൾക്ക് ഇപ്പോൾ ICCയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ 30 സംഘവുമായി ടൂർണമെന്റിന് എത്തുവാനാണ് ICC ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ടൂർണമെന്റിന് ഇടയിൽ കളിക്കാർക്ക് പരിക്കേറ്റാൽ പകരം താരത്തെ കൊണ്ടുവരിക എന്നത് കോവിഡ് സാഹചര്യത്തിൽ പ്രയാസമായതിനെ തുടർന്നാണ് ICC ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ബയോബബിളിൽ തന്നെയായിരിക്കും ലോകകപ്പും നടത്തുക. പരിക്കേറ്റ കളിക്കാർക്ക് പകരം എത്തുന്നവർ ക്വാറന്റൈൻ പാലിക്കുകയും കോവിഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇതിനെ സമയമെടുക്കും എന്നതിനാലാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണം കൂട്ടാൻ അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യയാണ് ഈ വർഷത്തെ T20 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായാണ് ടൂർണമെന്റ് നടക്കുക. ടീമിൽ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചതോടെ മലയാളി താരം സഞ്ജു സാംസണും അത് പ്രതീക്ഷ നൽകുന്നതാണ്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ സഞ്ജു സാംസണും ഉൾപ്പെട്ടിരുന്നില്ല. ഇഷൻ കിഷനും സൂര്യകുമാർ യാദവിനും കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ടീമിൽ ഇടം നേടുവാനുള്ള സഞ്ജുവിന്റെ സാധ്യതകൾ മങ്ങിയിരുന്നു. എന്നാൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുന്നവരുടെ എണ്ണം കൂട്ടിയതോടെ സഞ്ജുവിനും സാധ്യത തെളിയുകയാണ്. കൂടാതെ തന്നെ ഈ സീസണിലെ IPLലെ പ്രകടനവും ഓരോ താരങ്ങൾക്കും നിർണായകമാണ്. സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നേതൃപാടവും ബാറ്റിംഗും എങ്ങനെ ഈ സീസണിൽ ഒരുമിച്ച് മികച്ച രീതിയിൽ കൊണ്ടുവരാനായി സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ബാറ്റിംഗിൽ മികച്ച പ്രകടനം IPLൽ കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത പുറത്തുവന്നിരിക്കുന്നത് RCBയുമായി ബന്ധപ്പെട്ടതാണ്. 14 എഡിഷൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അടുത്തെത്തി നിൽക്കെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് ഇക്കുറി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട 3 അൺക്യാപ്ഡ് താരങ്ങൾ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ടീമിന്റെ ക്രിക്കറ്റ് ഓപ്പറേഷൻസ് ഡയറക്ടറായ മൈക്ക് ഹസൻ. കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിനോടാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. IPL താരലേലത്തിൽ 20 ലക്ഷം രൂപയ്ക്ക് ബാംഗ്ലൂർ സ്വന്തമാക്കിയ മധ്യപ്രദേശിന്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ രജത് പാട്ടീദാറാണ് മൈക്ക് ഹസൻ ആദ്യമായി തിരഞ്ഞെടുത്ത താരം. പാട്ടീദാർ ഉന്നത നിലവാരത്തിലുള്ള ബാറ്റ്സ്മാനാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹസൻ കഴിഞ്ഞ 2 ഈ താരത്തെ തങ്ങൾ ശ്രദ്ധിക്കുന്നതായും വ്യക്തമാക്കി. കേരളത്തിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ മുഹമ്മദ് അസറുദ്ദീനാണ് മൈക്ക് ഹസന്റെ ലിസ്റ്റിലുള്ള 2 താരം. ഇത്തവണത്തെ സെയ്ദ് മുഷ്താഖലി ട്രോഫിയിൽ മുംബൈക്കെതിരെ നേടിയ സെഞ്ചുറിയിലൂടെ
ശ്രദ്ധേയനായ താരമാണ് അസറുദ്ദീൻ എന്ന് ചൂണ്ടിക്കാട്ടിയ മൈക്ക് ഹസൻ. ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ തനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് അസറുദ്ദീൻ നമുക്ക് കാണിച്ചു തരുന്നതായും കൂട്ടിച്ചേർത്തു. ഗോവയുടെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ പ്രഭു ദേശായിയാണ് ഇക്കുറി ബാംഗ്ലൂർ നിരയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട അൺക്യാപ്ഡ് താരങ്ങളിൽ ഹസൻ തിരഞ്ഞെടുത്ത മൂന്നാമത്തെ താരം. ഗ്രൗണ്ടിലെ എല്ലാ ഭാഗത്തേക്കും ഷോട്ടുകൾ പായിക്കുവാൻ മികവുള്ള താരമാണ് പ്രഭു ദേശായി എന്ന് പറയുന്ന ഹസൻ കരുത്തനും മികച്ച ഫീൽഡറുമാണെന്നും വ്യക്തമാക്കി. മത്സരങ്ങൾ പുരോഗമിക്കവേ ഈ മൂന്ന് താരങ്ങൾക്കും ടീമിലിടം ലഭിക്കുമെന്നുള്ള സൂചനയാണ് മൈക്ക് ഹസൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മൂന്ന് പേരിൽ തീർച്ചയായിട്ടും RCB ആദ്യമായി അവസരം നൽകേണ്ടത് ആർക്കാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. വരും ദിവസങ്ങളിൽ കൂടുതൽ IPL വാർത്തകളും വിശകലനങ്ങളും ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കുവാനായി ശ്രമിക്കുന്നതാണ്. ആയതിനാൽ തന്നെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.